അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെയാണ്. പി സി ജോർജ് വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുക. മിക്കവാറും വരും ദിവസങ്ങളിൽ തന്നെ ബി ജെ പി തോണ്ടിയെടുത്ത് മണിമലയാറ്റിലെറിയും. എൻ ഡി എയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് ജോർജിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ജോർജിൻ്റെ ഒരു പഴയ സുഹൃത്തും സമകാലികനുമായ ഒരു നേതാവിനോട് 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നാണ് പി സി ജോർജ് ആരോപിക്കുന്നത്. സീറ്റ് കച്ചവടത്തെക്കുറിച്ച് തനിക്ക് നേരിട്ടറിയാം. ഘടകകക്ഷിയുടെ പേരിപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ബി ജെ പി സീറ്റ് കച്ചവടം ചെയ്യുന്നില്ലെന്ന് ജോർജ് തുറന്നടിച്ചു. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജ് ഇങ്ങനെ തുറന്നടിച്ചത്. കോട്ടയത്ത് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് തന്നെ വിളിച്ചില്ലെന്നുള്ളത് സത്യമാണ്. സുരേന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നത്. അതിന് താൻ പങ്കെടുക്കേണ്ട കാര്യമില്ലെന്നും ജോർജ് പറഞ്ഞു. ബി ജെ പിക്കൊപ്പം ഒട്ടി നിൽക്കുന്ന കക്ഷിയാണ് ബി ഡി ജെ എസ്. ഇത്തരം കക്ഷികളുടെ എല്ലാ പരിപാടികൾക്കും പോകാൻ പറ്റുമോ എന്നും പി സി ജോർജ് ചോദിച്ചു. പി സി ജോർജിൻ്റെ വർത്തമാനം കേട്ടാൽ ഇയാൾ ബി ജെ പിയുടെ അഖിലലോക നേതാവാണെന്ന് തോന്നിപ്പോകും. ഗത്യന്തരമില്ലാതെ ആരും അടുപ്പിക്കാതെ വന്നപ്പോൾ ചൊറിയും കുത്തി ബി ജെ പിയുടെ തിണ്ണ നിരങ്ങിയാണ് ഒടുവിൽ അവരെടുത്തത്. അവരും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. വിവാദ നായകനായ ഒരു ബിഷപ്പ് ഇടപെട്ടാണ് വീണ്ടും ഇയാളെ കാണാൻ പോലും ബി ജെ പിക്കാർ കൂട്ടാക്കിയത്. അങ്ങനെയുള്ള ആളാണ് ജോർജ്. പിന്നെ വായ്പോയ കോടാലിയാണെന്ന് അവർക്കും അറിയാം. ബി ഡി ജെ എസും വെള്ളാപ്പള്ളിയും ഒക്കെ മുന്നണിയിലെ 2 കക്ഷിയാണ്. അവർ പറയുന്നതേ ബി ജെ പി കേൾക്കുള്ളൂ. ജോർജ് പറയുന്ന ഘടകകക്ഷി ആരാണെന്നും ആരെ ഉദ്ദേശിച്ചാണെന്നും വ്യക്തമായി ബി ജെ പിക്ക് അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ മുതലും പലിശയും എല്ലാം കൂട്ടിച്ചേർത്ത് ജോർജിന് ബി ജെ പി നൽകും. പിന്നീട് വീണ്ടും ചൊറിയും കുത്തി വീട്ടിലിരുന്നോളും. അപ്പനും മോനും ചെസ് കളിക്കാം. സമയവും പോകും.